നമസ്കാരം. സാറ്റ ബംഗോട്ടൻ ഇനത്തെ പരിചയപ്പെടാം. ഒരു തായ് ലോട്ടസ് വെറൈറ്റിയാണ്. നമ്മുടെ ഗ്രീൻ ആപ്പിൾ എന്ന വെറൈറ്റിയോട് വളരെയധികം സാമ്യമുള്ളൊരു വെറൈറ്റിയാണ്. അതായത് കളറിലല്ല, ഗ്രീൻ ആപ്പിളിൻ്റെ അതേ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നല്ല വലിപ്പത്തിൽ വലിയ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ്. ഇതിപ്പോൾ എനിക്ക് വിരിഞ്ഞ രണ്ടാമത്തെ ഫ്ലവറാണ്. ഇതിൻ്റെ എക്സാക്ട്ലി വലിപ്പം ഇതല്ല, ഇതിൽ കൂടുതൽ വലിപ്പം വയ്ക്കുന്നൊരു വെറൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ യൂഷ്വലി ഉള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ മൊട്ടുകൾക്ക് നമ്മൾ കൂടുതൽ സമയങ്ങളിലും സപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് വളരെ വലിപ്പമുള്ള മൊട്ടുകളായതുകൊണ്ട് പെട്ടെന്ന് ഒടിഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആ മൊട്ടുകൾ നല്ല വലിപ്പം വെക്കുമ്പോൾ ആ മൊട്ടിൻ്റെ സൈഡിലായിട്ട് നമ്മൾ എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. പുറമേ നല്ല പിങ്ക് കളറാണ്, അതായത് ലൈറ്റ് പിങ്ക് കളറാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള പെറ്റൽസ്, ആ ഒരു നീളത്തിലുള്ള പെറ്റൽസ് വൈറ്റ് കളറിലാണ് വരിക. കാണാൻ വളരെ ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റും. പുറമേ നല്ല ലൈറ്റ് പിങ്ക് കളർ, ഉള്ളിലുള്ള ഇതളുകൾ നല്ല വൈറ്റ് കളർ. വളരെ വലിപ്പമുള്ളൊരു വെറൈറ്റിയാണ്, അതായത് ലാർജ് ഫ്ലവറാണ്. അതേപോലെ തന്നെ നല്ല ഉയരത്തിൽ പൂക്കളുണ്ടാവും. ഇതിപ്പോൾ ഫസ്റ്റ് ഫ്ലവർ ആയതുകൊണ്ട് എനിക്ക് അത്രയും ഉയരത്തിലേക്ക് വന്നിട്ടില്ല. ഈ ഒരു പ്ലാന്റ് കുറച്ചുകൂടി മെച്യൂർ ആവുന്ന സമയത്ത് ഇതിൻ്റെ വീഡിയോ ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നന്നായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. പക്ഷെ ആദ്യത്തെ ഒരു രണ്ട് മാസം നട്ടിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ബഡ് വന്ന് തുടങ്ങിയത്. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലവർ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റീപോർട്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് 2 മന്ത്സ് ഫ്ലവർ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഫ്ലവർ വരാൻ തുടങ്ങിയതിന് ശേഷം ഓരോ സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെയും മൊട്ടുകൾ വരുന്നുണ്ട് ഈ ഒരു ഇനത്തിന്.